ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഇൻഡിക മാൻസ കോട്രജെറ്റ് ആണ്. ഇതിൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ ഓഫായി പോവാണ്. ഇന്നല്ലോ സ്റ്റാർട്ടാവും, ഇപ്പം സ്റ്റില്ലായി നിൽക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സ്റ്റാർട്ടായാൽ അപ്പം തന്നെ ഓഫായി പോവാണ് വണ്ടി. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഇതിനകത്ത്, ഇത് 2009 മോഡൽ വണ്ടിയാണ്. ഇതിൽ ചെക്ക് ചെയ്തപ്പോൾ കോഡ് വന്നത് വന്നിട്ട് ഇതാണ്, എയർ മാസ് ഫ്ലോ സെൻസറിൻ്റെ കോഡാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ സർക്യൂട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ സെൻസർ ഒന്ന് അഴിച്ച് നോക്കാം. ഇത് കുറേ നേരം ഓടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. മോർണിംഗിലായിരിക്കും കൂടുതലായിട്ട് വരും. നമ്മളൊരു ഒരു 10 പ്രാവശ്യമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഓഫായി, സ്റ്റാർട്ട് ചെയ്ത് ഓഫായി, പിന്നെ അങ്ങനെ നമ്മൾ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ടാവും. അതായത് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ എയർ ഫ്ലോ എയർ മാസ് സെൻസർ ഒന്ന് അഴിച്ച് നോക്കാം. എന്തെങ്കിലും ഷോർട്ട് ആയിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ സെൻസർ മാറേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അഴിച്ച് നോക്കാം. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഫോൾട്ടാണ് വരുന്നത്. എയർ ഫ്ലോ സെൻസറിൻ്റെ എയർ മാസ് സെൻസറിൻ്റെ കോഡാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വയർ, ഒരു വയർ കട്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ടേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് മെയിൻ കംപ്ലയിൻ്റ് ഇതിനകത്ത്. ഇപ്പോൾ മൊത്തം ഫിറ്റിങ്സ് അഴിച്ചിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഫുൾ പെയിൻറ്റിങ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ഫിറ്റിങ്സ് അഴിച്ചിട്ടാണ് നമ്മൾ ഫുൾ പെയിൻറ്റിങ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് അഴിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിത് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടായ അപ്പം തന്നെ ഓഫായി പോകും. ഇപ്പോൾ കറക്റ്റ് സ്റ്റില്ലായിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്നത് ഇതിൻ്റെ എയർ ഫ്ലോ സെൻസറിൻ്റെ വയർ കട്ടായതാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ലൂപ്പ് ചെയ്ത് കറക്റ്റ് ഇൻസുലേഷൻ അടിച്ചിട്ടുണ്ട്, അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലയിൻറ്റ് ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു നിസ്സാര കാര്യമുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ പോയി എയർ ഫ്ലോ സെൻസർ ഒന്ന് മാറാൻ നിൽക്കണ്ട. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ വയറിങ് നമുക്ക് ഇനിഷ്യലി ചെക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യം ചെക്ക് ചെയ്തിട്ട് മാത്രം നമുക്ക് ആ സാധനത്തിലേക്ക് പോയാൽ മതി, സെൻസറിലേക്ക് പോയാൽ മതി. ഇതിൻ്റെ സെൻസർ എന്ന് പറഞ്ഞാൽ 9,000 രൂപ നല്ല വിലയുണ്ട്. 9,000 രൂപ വില വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പോയിട്ട് ആ എയർ ഫ്ലോ സെൻസർ ആയിരിക്കും കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് സോൾവ് ആയില്ലെങ്കിൽ ആ പൈസ മൊത്തം ലോസായി പോകും. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഏതെങ്കിലും സെൻസറിൻ്റെ ഫോൾട്ട്, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് സെൻസറിൻ്റെ ഫോൾട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വയറിങ് കാര്യങ്ങൾ പക്കയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സെൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. വയറിങ് ചെക്ക് ചെയ്തതിന് ശേഷം കംപ്ലയിൻ്റ് ഇല്ല, വയറിങ് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ ആ സെൻസർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കുക. ചിലപ്പോൾ വല്ല ടെസ്റ്റോ കാര്യങ്ങളോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കോഡുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സെൻസർ ഫുള്ളായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്നുകൂടെ റീഫിറ്റ് ചെയ്തിട്ട് ഇട്ട് നോക്കുക കംപ്ലയിൻ്റ് സോൾവ് ആകുന്നുണ്ടോ എന്നുള്ളത്. സോൾവ് ആകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ മാറ്റുക തന്നെ വേണം. മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9,000 രൂപ മാനസികമൊക്കെ വില വരുന്നുണ്ട് ഈ എയർ ഫ്ലോ സെൻസറിന്. ഇപ്പോൾ കംപ്ലയിൻ്റ് ഓക്കെയാണ്. ഇതായിരുന്നു ഫോൾട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവർ എല്ലാവർക്കും ബൈ.